ഫിൻ ബാലർ എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമോ? റാൻഡി ഓർട്ടൺ വേഴ്സസ് ഫീൻഡ് ഇപ്പോൾ ഇവർക്ക് തമ്മിൽ സോഷ്യൽ മീഡിയയിലെ ഒരു ചെറിയ പ്രശ്നം പോലെ കാണിക്കുന്നുണ്ട്. ഞാൻ സനീഷ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇക്കഴിഞ്ഞ എൻ എക്സ് ടി ഷോയിൽ ഒരു ഫാറ്റൽ ഫോർ വേ 60-മിനിറ്റ് അയൺമാൻ മാച്ച് നടന്നിരുന്നു. എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് വേക്കൻ്റ് ആയതുകൊണ്ടാണ് ഈ മാച്ച് നടന്നത്. അതായത് കരിയൻ ക്രോസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം ഇഞ്ചുറി സംഭവിച്ച് ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്ത് എൻ എക്സ് ടി വിട്ടു പോയി. അതുകൊണ്ടാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചിന് വളരെയധികം സപ്പോർട്ടാണ് കിട്ടിയത്. ഈ മാച്ചിൻ്റെ അവസാനത്തിൽ എല്ലാവരും വിചാരിച്ചത് ഒരു ന്യൂ ചാമ്പ്യൻ വരുമെന്നാണ്. പക്ഷേ പോയിന്റ് പ്രകാരം ആഡം കോൾ അതുപോലെ തന്നെ ഫിൻ ബാലർ ഒരുപോലെ വന്നതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന എൻ എക്സ് ടി ഷോയില് ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് വെച്ചിട്ടുണ്ട്. ഈ മാച്ചിൽ വിൻ ചെയ്യുന്നവർക്ക് എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മാച്ചിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ആഡം കോൾ ആണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിന് മേലെ എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പുമായി മുന്നോട്ട് പോയിരുന്നു. ഈ അടുത്താണ് ആഡം കോൾ എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് തോറ്റത്. അതുപോലെ തന്നെ ഫിൻ ബാലർ 2019 സമ്മർ സ്ലാമിൽ മാച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഫൈറ്റ് ചെയ്തത് എൻ എക്സ് ടിയിലാണ്. പക്ഷേ എൻ എക്സ് ടിയിൽ വന്നതിന് ശേഷം ഫിൻ ബാലറിന് എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പോ അല്ലെങ്കിൽ അത്ര വലിയ മാച്ചൊന്നും കൊടുത്തിട്ടില്ല. ഫിൻ ബാലർ ചെയ്തിട്ടുള്ള മാച്ചെല്ലാം വേറെ ലെവലായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നെക്സ്റ്റ് വീക്ക് നടക്കാൻ പോകുന്ന എൻ എക്സ് ടി ഷോയില് ഫിൻ ബാലർ വിൻ ചെയ്ത് ന്യൂ എൻ എക്സ് ടി ചാമ്പ്യൻ ആകാനാണ് ചാൻസ് കൂടുതൽ. അതായത് ഫാൻസ് എല്ലാം ഇപ്പോൾ ഫിൻ ബാലർ വിൻ ചെയ്ത് ചാമ്പ്യൻ ആകുന്നത് കാണാൻ വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ആഡം കോൾ ഇനി ചാമ്പ്യൻ ആയില്ലെങ്കിലും പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ ഇവരെല്ലാം പ്രതികരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഫിൻ ബാലർ എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് അതിനുശേഷം ആ ഒരു ചാമ്പ്യൻഷിപ്പ് തോൽക്കുമ്പോൾ മെയിൻ റോസ്റ്ററിൽ കൊണ്ടുവരുന്നതായിട്ട് കാണിക്കും. അതുകൊണ്ട് ഫിൻ ബാലർ വിൻ ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതും തന്നെയല്ല, ആഡം കോളിൻ്റെ കയ്യിൽ നമ്മൾ ഒരുപാട് നാട് ചാമ്പ്യൻഷിപ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫിൻ ബാലറിന് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. പിന്നെ വെബ്സൈറ്റിലെല്ലാം കൊടുത്തിട്ടുള്ളത് ഫിൻ ബാലർ തന്നെ വിൻ ചെയ്ത് ന്യൂ ചാമ്പ്യൻ ആകുമെന്നാണ്. ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മാച്ചിൻ്റെ സ്പോയിലർ എൻ എക്സ് ടി ഷോ നടക്കുന്നതിനേക്കാളും മുൻപ് ലീക്കായിരുന്നു. അതായത് ഈ മാച്ച് ഡ്രോയാകുമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഈ സിംഗിൾസ് മാച്ചിൻ്റെ സ്പോയിലർ വരാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഫിൻ ബാലർ വിൻ ചെയ്യുന്നതാണ് ഇഷ്ടം. ഇഷ്ടമെന്ന് പറയാൻ കാരണം ആഡം കോളിൻ്റെ കയ്യിൽ നമ്മൾ ഒരുപാട് നാൾ ചാമ്പ്യൻഷിപ്പ് കണ്ടതുകൊണ്ടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു വേറെ ലെവൽ മാച്ച് നമുക്ക് എൻ എക്സ് ടിയിൽ കാണാൻ സാധിക്കും. അതിനുശേഷം ഫീൻഡ് വേഴ്സസ് റാൻഡി, ഇവർക്ക് തമ്മിലുള്ള സ്റ്റോറി സ്റ്റാർട്ടിംഗ് ആണോ എന്നറിയില്ല. പക്ഷേ ട്വിറ്ററിൽ ഇവർക്ക് തമ്മിൽ ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത് പോലെയാണ് കാണിക്കുന്നത്. അതായത് റാൻഡി ഓട്ടൻ തൻ്റെ അക്കൗണ്ടിൽ ചില സമയത്ത് വൈപ്പർ ഫോട്ടോസ് എല്ലാം ഇടാറുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോഴിട്ട ഫോട്ടോയുടെ താഴെ ഫീൻഡ് റീപ്ലൈ കൊടുത്തിരിക്കുന്നത് മറ്റൊരു ഇംഗ്ലീഷ് സിനിമയിലെ സീനിൽ ഒരു സ്നേക്കിനെ ഒറ്റ ഷോട്ടിൽ തന്നെ കൊല്ലുന്നതായിട്ടുള്ളൊരു ചിത്രമുണ്ട്, അതാണ് ഫീൻഡ് റിപ്ലൈ ആയി കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് റാൻഡിയോട്ടിനുള്ള ഒരു മൈൻഡ് ഗെയിമാണോ അല്ലെങ്കിൽ പണിയാണോ എന്നുള്ളത് ഒരു ഡൗട്ടായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഫയർഫ്ലൈ ഫൺ ഹൗസ് വരാൻ കാരണം റാൻഡിയോട്ടനാണ്. കാരണം റാൻഡിയോട്ടൻ ആ ഒരു ക്യാബിൻ നശിപ്പിച്ച കാരണം, അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഫീൽഡിൻ്റെ പ്രധാന ശത്രു റാൻഡിയോട്ടനാണ്. അതുകൊണ്ടായിരിക്കാം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയെല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത് ഫീൽഡ്. അപ്പോൾ റാൻഡി വേഴ്സസ് ഫീൻഡ് എപ്പോൾ വരുമെന്നറിയില്ല. എന്തായാലും ഇവർക്ക് തമ്മിൽ മാച്ച് നടക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ട്വിറ്റർ അക്കൗണ്ടിൽ ഇതുപോലൊരു പ്രശ്നം വന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഫീൻഡ് കൊടുത്ത ആൻസറാണ് നന്നായിട്ടുള്ളത്. അതായത് പാമ്പിനെ കൊല്ലുന്നത് പോലെ കാണിച്ച് അതിൽ നിന്നും റാൻഡിയോട്ടന് ഒരു ചെറിയ മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.